ആഫ്റ്റർ ഓൾ എന്റെ ഫാൻസ് എന്നെ തല്ലുന്നോ? അരെ, ഞങ്ങള് ഫാൻസ്, നീ ഹീറോ. ഏത് സിനിമയിലാ നീ അഭിനയിച്ചേ? നീ അല്ലേ പറഞ്ഞത്? നീ ഒരു സ്റ്റെപ്പ് ഇട്ട്. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല, വേണമെങ്കിൽ പാട്ട് പാടാം. അതെ അതെ, പാട്ട് പാടാൻ നിങ്ങൾ വലിയ സുഖമില്ല. എന്റെ കൈ അനങ്ങുന്നുണ്ടല്ലോ. പിന്നെ നീ കൈ അനക്ക്. അതെ, ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലേ പിന്നെ ഞങ്ങളുടെ സ്വഭാവം അങ്ങ് വൈൽഡ് ആവും. ഇതൊന്ന് പിടിച്ചേ. ഇതിന്റെ റിസൾട്ട് നമുക്ക് നാളെ അറിയാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം മുതൽ എന്റെ മകന്റെ വിവാഹമാകുന്നതുവരെ എല്ലാ ദിവസവും പാർട്ടിയായിരിക്കും. എന്താണോ ഇത്? സ്വത്ത് മൊത്തം എൻജോയ് പാർട്ടി എന്ന് പറഞ്ഞ് കളഞ്ഞാലേ അവസാനം ഞാനും ചേച്ചി ആഹാരത്തിന് തെണ്ടണം. ബോസിന്റെ സ്വത്ത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടാന്? അയാൾ ചത്ത പിന്നെ എനിക്കല്ലേ കിട്ടുക. വളരെ പെട്ടെന്നാണ് നീ റിക്കവർ ആയത്. ഐ എം ഹാപ്പി. സ്വാമിയുടെ അനുഗ്രഹം മേടിച്ചു. സ്വാമി ആയുഷ്മാൻ. ഓഹോ, എന്തൊരു മാറ്റം, എന്തൊരു ഭക്തി. മനുഷ്യരും മാറുമ്പോൾ മാറ്റങ്ങൾ വരും. ദോസ്, നിങ്ങൾ കണ്ടില്ലേ എന്റെ പകരം നിങ്ങളുടെ മോളും അവരുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ഹായ്. ഓ, ഈ കോമ്പിനേഷൻ സഹിക്കാൻ പറ്റുന്നില്ല മരുമോനെ. ഒരു മണിക്കൂർ മതി അമ്മാവ, കോമ്പിനേഷനും കാൽക്കുലേഷനും ഒക്കെ മാറും. എനിക്ക് മനസ്സിലായി, സ്വാമി എത്തല്ലേ? യെസ്. അമ്മാവൻ പോയി റെഡി ആയിക്കോ. സാർ, ഡിംപിൾ സാർ, ഹീറോ എപ്പോഴുണ്ട് സാർ? ആ, ഇപ്പോഴിങ്ങനെയൊക്കെ പറയും. രാത്രി ആകുമ്പോഴല്ലേ ചെണ്ടയായിട്ട് തബലയായിട്ട് തന്നെ യൂസ് ചെയ്യുന്നേ. സോറി സാർ, എല്ലാ ഭ്രാന്തന്മാര് കാരണോ അവന്മാരെ ഞാൻ തിരിച്ചയച്ചു. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് ബായ് നിൽക്കാൻ പറഞ്ഞു. നീ എന്റെയാണോ ബായിന്റെ ഫാനോ? ബായിയുടെ കൂടെ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫാനല്ല സാർ. നീ കൊള്ളാവല്ലോടാ. ബായ ടെന്റിനകത്തുണ്ട്, സാറിനോട് വേഗം ചെല്ലാൻ പറഞ്ഞു. ഓഹോ, ഡയറക്ട് സംസാരമായോ? കൊള്ളാം, ഇവനെ വെറുതെ വിടരുതല്ലോ. എനിക്കും അതന്നെയാ വേണ്ടത്. സാറേ, എന്താ വേണ്ടേ? സാർ, ബായ ടെന്റിന്റെ അടുത്ത് എന്തോ സീക്രട്ട് സംസാരിക്കുകയാണ്. ആരെയും അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. സീക്രട്ടോ? ഡിംപിൾ, അറ്റ്ലാന്റിക് ഹോട്ടൽ റൂം നമ്പർ 106 ലുങ്കി സ്വാമി എന്നൊരാളുണ്ട്. അദ്ദേഹത്തിന് പണം കൊടുത്ത് എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയിക്കൊള്ളാൻ പറ. എന്തിനാ സാറേ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയാളെ പണ്ട് തൊട്ടെന്നറിയാം. അഞ്ജലിയുടെ വിവാഹത്തിന് ഞാൻ ജാതകം കാണിച്ചപ്പോ കല്യാണം ചെറുക്കണ ദോഷമുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, പക്ഷെ ഇതെങ്ങാനും ബാനു അറിഞ്ഞാൽ വിവാഹം നിർത്തുമല്ലോ. സാറേ, എനിക്ക് ചെറിയൊരു സംശയം. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്വാമി അറിയാതിരിക്കുവോ? അയാൾക്കൊന്നും അറിയത്തില്ല. നമ്മുടെ ബാനു ഇയാള് പറഞ്ഞ സമയത്ത് തന്നെ ഡെലിവറി വെച്ചത്. എന്ത് സംഭവിച്ചു? കൊച്ചുണ്ടായി, ഭാര്യ മരിക്കും ചെയ്തു. അയാളൊരു വലിയ ഫ്രോഡാണ്. എന്തോ ജീവിക്കാൻ വേണ്ടി അയാളിവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്താ പെടേ നീ പറയുന്നത്? അതെ സാർ, അവര് സംസാരിച്ചതെല്ലാം ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അയാളെ വിശ്വസിച്ചല്ലേ നമ്മുടെ രോഹിത് മോന്റെ വിവാഹം. എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും ആ ലുങ്കി സ്വാമിയെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഓക്കെ സാർ.